ഹായ് ഹലോ വെൽക്കം ബാക്ക് കരിമേഷി ലവേഴ്സ് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം റിമി ടോമി പറയുന്ന പോലെ ഓക്കെ സുസ്വാഗതം അപ്പോൾ ഞാൻ എൻ്റെ മുടി ചെറുതായിട്ടൊന്ന് വെട്ടി കേട്ടോ എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ മുടി വെട്ടാൻ പോയപ്പോഴേക്കും ആള് ഓക്കെ ഇത്ര ലെങ്ത് കുറക്കട്ടെ എന്ന് വെച്ചാൽ ഞാൻ വേറെ എന്തൊക്കെയോ ആലോചിച്ച് കുറച്ച് ഇങ്ങനെ മൂഡൗട്ടായിട്ടിരിക്കുക ഞാൻ പറഞ്ഞ ആ വെട്ടെന്ന് പറഞ്ഞാൽ പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ആക്ച്വലി ഇത്രയും വെട്ടാനാണ് പോയത് പക്ഷെ ആൾമോസ്റ്റ് ഇത്രയും വെട്ടിക്കളഞ്ഞു ഇറ്റ്സ് ഓക്കെ മുടിയല്ലേ വളർന്നു പിന്നെ നമ്മൾ മുടി വെട്ടിയ മുടിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല സ്റ്റിൽ കുഴപ്പമില്ല ആ കിരികിര എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അതങ്ങ് പോയി എന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ടൊന്നും വെട്ടിയിട്ടില്ല കേട്ടോ ഭയങ്കരമായിട്ട് വെട്ടിയിട്ടുണ്ട് ഓക്കെ ക്രിസ്മസ് ട്രീ ഇതുവരെ മാറ്റിയിട്ടില്ല എല്ലാവരെയും പോലെ തന്നെ ന്യൂ ഇയർ കഴിയുമ്പോൾ മാറ്റം എന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയാണ് ക്രിസ്മസ് ട്രീ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ടൈപ്സ് ഓഫ് അണ്ടർവെയറിനെ പറ്റിയാണ് അപ്പോൾ അണ്ടർവെയർ അണ്ടർവെയർ എന്ന് പറയുമ്പോഴായിരിക്കും ഷോ അണ്ടർവെയറിനെയൊക്കെ പറ്റി ഇങ്ങനെ പബ്ലിക്കലി പറയണമെന്ന് എല്ലാവരും ഇടുന്ന സാധനമാണ് അണ്ടർവെയർ അതുകൊണ്ട് എനിക്ക് പബ്ലിക്കലി പറയാനായിട്ട് ഒരു പ്രശ്നവുമില്ല ഓക്കെ കാരണം നമ്മളെപ്പോഴും നോളജ് ഷെയർ ചെയ്യാണ് അല്ലേ ഞാൻ ചെറുപ്പത്തിലേക്ക് വിചാരിച്ചിട്ടുണ്ട് ഈ ഡ്രസ്സ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ എന്തിടുന്നതായിരിക്കും നല്ലത് സോ ട്രയൽ ആൻഡ് എറർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ മെജോറിറ്റി ആൾക്കാർക്ക് അറിയായിരിക്കും സ്റ്റിൽ അറിയാൻ വല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിടക്കാം പിന്നെ ഒരു തവണ ലുലു പോയപ്പോഴേക്കും ഒരു കുട്ടീൻ്റെ അടുത്ത് സംസാരിച്ചു അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചേച്ചി ഇന്നിട്ട് ഡ്രസ്സില്ലേ അതിൻ്റെ അടിയിൽ ചേച്ചി എന്താ ഇടാറെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തേക്കാം അപ്പം നമുക്ക് നോർമലി എല്ലാവരും ഇടുന്നത് എന്താണ് കുർത്ത അല്ലെങ്കിൽ ഡ്രസ്സ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അല്ലേ കുർത്ത എന്ന് പറയുന്നത് പാൻറ് ഇട്ടിട്ടുള്ള കുർത്തയല്ല ഞാൻ പറഞ്ഞ ലോങ് കുർത്താസ് അല്ലെങ്കിൽ വേണം ഇപ്പോൾ ഷോർട്ട് ഡ്രസ്സ് തുടങ്ങി തുടങ്ങാം അല്ലേ ഷോർട്ട് ഡ്രസ്സാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ അതായത് ഒരു മുട്ടിന് താഴെ അല്ലെങ്കിൽ ജസ്റ്റ് മുട്ടിന് മുകളിലുള്ള ഡ്രസ്സാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കയ്യിൽ വേണ്ട ഒരു അണ്ടർവെയർ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നില്ലല്ലോ എവിടെയത് ആ ഇതാണ് ദിസ് ഇസ് കോൾഡ് സൈക്ലിംഗ് ഷോർട്ട്സ് ഇതിൻ്റെ പേരാണ് സൈക്ലിംഗ് ഷോർട്ട്സ് എന്ന് പറയുന്നത് ഇതാണ് സംഭവം നിങ്ങൾ സൈക്ലിംഗ് ഷോർട്ട്സ് തപ്പുമ്പോഴേക്കും ഈ ക്രോച്ച് ഏരിയയിൽ മറ്റേ ജെല്ലി പാഡുള്ള സൈക്ലിംഗ് ഷോർട്ട്സ് ഉണ്ട് അത് സൈക്കിൾ ഒട്ടും ഇടുന്ന സൈക്കിൾ ലോങ് അവേഴ്സൊക്കെ ചവിട്ടുന്നവർ ഇടുന്ന ഒരു സംഭവമാണ് സൈക്ലിംഗ് ഷോർട്ട്സ് ഇവിടെ ജെല്ലി പാഡ് വെച്ചിട്ട് ഇത് സാധാരണ സൈക്ലിംഗ് ഷോർട്ട്സ് കണ്ടോ ഇതാണ് സംഭവം ഇത് ന്യൂ ലുക്ക് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് അധികം കാശൊന്നുമില്ല 260 രൂപ എന്തേ ഉള്ളൂ കേട്ടോ പക്ഷെ അടിപൊളിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബാൻഡ് ഉണ്ട് ഇവിടെ കറക്റ്റായിട്ട് വെയ്സ്റ്റിൽ ഇരുന്നോളും ഇങ്ങനെ സ്ലിപ്പൊന്നും ചെയ്ത് താഴെ പോകത്തില്ല പിന്നെ ഇത് മുകളിലേക്ക് വലിഞ്ഞ് കയറുകയുമില്ല കറക്റ്റായിട്ട് മുട്ടിൻ്റെ തൊട്ട് മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളും ഈ സാധനം ഇത് ഞാൻ ഡബിൾ എക്സ് എൽ ആണ് വാങ്ങിച്ചിരിക്കുന്നത് അല്ല എക്സ്ട്രാ ലാർജ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് പക്ഷേ എക്സ്ട്രാ ലാർജ് എൻ്റെ ഇപ്പം എൻ്റെ അത്രയും തള്ളികളാണെങ്കിൽ എക്സ് എൽ വേണ്ട ലാർജ് മതിയാവും ലാർജ് പെർഫെക്റ്റ് ആണ് ഇത് കുറച്ചൊരു ഇച്ചിരി ഒരു ലൂസാണ് എനിക്ക് അപ്പം ഞാനിപ്പോൾ ലാർജിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഈ സാധനം അപ്പോൾ നിങ്ങൾ ചെറിയൊരു ഡ്രസ്സ് ഇടുന്നവരാണ് എങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു സൈക്ലിംഗ് ഷോർട്ട്സ് നിങ്ങൾ വാങ്ങിച്ചു വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡെഫിനറ്റ്ലി ഇത് നമുക്ക് അതിൻ്റെ അടിയിൽ ഇട്ടിട്ട് നല്ല സൂപ്പർ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നടക്കാം ഇതാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഇച്ചിരി കൂടി ലെങ്തി ആയിട്ടുള്ള ഡ്രസ്സ് ഇടുകയാണ് പിന്നെ നിങ്ങളുടെ വയറിൻ്റെ അവിടെ കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഷേപ്പ് വെയറോ ഒന്നും ഇടാനായിട്ട് ജിഞ്ചർ താല്പര്യമില്ല അങ്ങനെ ഷേപ്പ് വയർ ഇടാനായിട്ട് താല്പര്യമില്ല എന്ന് വിചാരിച്ചിട്ട് എന്നാലും കുറച്ചൊരു ഷേപ്പ് കിട്ടി ചെറുതായിട്ടൊന്ന് വയറൊക്കെ ഒതുങ്ങിയിരിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത് ഇത് കണ്ടോ ഇത് ചെറുതായിട്ട് ഒരു ഷേപ്പ് വെയർ അറ്റാച്ച് ചെയ്തിട്ടില്ല ഒരു എന്താ പറയണത് ഒരു ക്യാപ്രിന്നോ എന്തെങ്കിലും പറയാം ഷോർട്സിനേക്കാളും ഇത്തിരിയും കൂടി നീളമുണ്ട് ഈ ഒരു സംഭവത്തിന് ലൈറ്റ് ഇങ്ങനെ സൂര്യൻ ഞാൻ പുറത്തു നിന്നിട്ടാണ് നാച്ചുറൽ ലൈറ്റിൽ എടുക്കുന്നത് അപ്പോൾ ഈ സൂര്യൻ ഇങ്ങനെ വരുമ്പോഴേക്കും എക്സ്ട്രാ ലൈറ്റ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ലോങ് ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഷേപ്പും കിട്ടും പ്ലസ് നിങ്ങൾക്ക് ഈ ഒരു ബോട്ടം ഇടുന്നതിൻ്റെ ആ ഒരു എഫക്റ്റും കിട്ടും ഇത് ഞാൻ ഷീന്നാണ് വാങ്ങിച്ചത് ഇതിൻ്റെ ഇതിൽ ഞാൻ ആമസോണിൽ ഇതുപോലത്തെ കിട്ടുകയാണെങ്കിൽ എനിക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അർബനിക്കിലോ അങ്ങനെ ഏതെങ്കിലും സൈറ്റിൽ ഇത് ഒരു ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും പക്ഷേ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതൊരു ക്യാപ്രിയാണ് ഇത് നോർമൽ ഒരു ക്യാപ്രി ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം നോർമലി ഒരു ലോങ് കുർത്തയൊക്കെയാണ് ലോങ് കുർത്ത ഡ്രസ്സാണ് ഇടുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് അടിയിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കണങ്കാലിൻ്റെ മുകളിൽ വരെ നിങ്ങൾക്ക് ഇത് ഫുൾ കവറായിട്ട് നിൽക്കും അപ്പോൾ താഴേക്ക് എന്താ പറയുന്നത് ഉള്ളിലേക്ക് ഇനി വേറെ ഒന്നും ഇടണ്ട നമുക്ക് ഒരു കംഫർട്ടബിളും ആണ് നമ്മൾ നോർമലി ക്യാപ്രി പിന്നെ ഇങ്ങനത്തെ ഒരു ക്യാപ്രി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ബോട്ടം ആയിട്ട് ഇടുകയും ചെയ്യാം സോ ഇത് ഞാൻ ഇപ്പോൾ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതൊന്നും ഇടാതെ
തന്നെ ഈ ഒരു ക്യാപ്രി ആയിരിക്കും ഇടുന്നത് സോ നന്നായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും ഇനി ഇത് ഇപ്പോൾ ഭയങ്കര വണ്ണം കുറഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടാലും ഭയങ്കര ഒട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഹാഫ് ഇതെടുത്തിടാം എന്താ പറയുന്നത് ഒരു ഹാഫ് സ്കേർട്ട് ഉണ്ടാവുമല്ലോ ഹാഫ് സ്കേർട്ടോ സ്കേർട്ട് ഇൻ ദ സെൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ഹാഫ് ആയിട്ടുള്ള ഒരു സ്കേർട്ട് അതായത് അണ്ടർസ്കേർട്ട് തന്നെ ഹാഫ് ആയിട്ടുള്ളത് ഉണ്ടാവും അപ്പൊ കുറച്ച് ഇതിന്റെ മുകളിൽ ആ ഒരു ഹാഫ് അണ്ടർസ്കേർട്ട് ഇടുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് ഫ്ലെയർഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യും ഒട്ടി ഇങ്ങനെ നിൽക്കുകയും ചെയ്യില്ല അപ്പൊ അത് നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ ട്രൈ ചെയ്യാവുന്ന ഒരു ഐഡിയ ആണ് എനിക്ക് അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി നെക്സ്റ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് സ്കേർട്ടിന്റെ ഒപ്പം ഇടാം കേട്ടോ നല്ലൊരു മീഡിയൊക്കെ ആണെങ്കിലും നമുക്ക് ഇതും അതിൻ്റെ ഒപ്പം ഇടാം ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഓക്കെ ടൈപ്പ് ഓഫ് പാൻറ്റീസിന് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഒരുപാട് പാൻറ്റീസിനെ പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ ഞാൻ ഒന്ന് രണ്ടെണ്ണം കൂടി എക്സ്ട്രാ കാണിച്ചു തരാം ഇപ്പം ആ പിന്നെ അതിന് മുമ്പ് തന്നെ സാരിയുടെ അടിയിൽ ഇടാനായിട്ട് ഏറ്റവും നല്ലത് എന്താണെന്നുണ്ട് ചോദിക്കാറുണ്ട് അപ്പൊ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സാരിയുടെ ഷേപ്പറാണ് ഇതുണ്ട് ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ലാർജ് ആണ് സോറി ലാർജ് അല്ല ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മീഡിയം ആണ് ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ലൈൻ ലൈൻ ഇത് ഫ്രണ്ടിൽ പക്ഷേ ലിപ്സ്റ്റിക് ആയതാണ് ഓക്കെ അപ്പോൾ ഇതുണ്ടോ ഇത് സിവാമയുടെയാണ് ഇത് അത്യാവശ്യം സ്ട്രെച്ച് ചെയ്യും അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന നോർമൽ ഒരു സൈസിനേക്കാളും ചെറുതെടുക്കുന്നതാണ് ഇപ്പോഴും നല്ലത് കേട്ടോ പക്ഷെ ഒരു കാര്യം ഇത് ഒതു ഇടുന്നു എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് വേസ്റ്റ് അങ്ങനെ വയറങ്ങനെ കുറയൊന്നുമില്ല മേ ബി ഒന്ന് ഒന്നര ഇഞ്ച് ഒന്ന് കുറഞ്ഞിട്ട് നല്ല ഷേപ്പിലിരിക്കും ഈ ഒരു സംഭവം നടക്കാനൊന്നും പ്രശ്നമില്ല കാരണം ഇങ്ങനത്തെ ഒരു സ്ലിറ്റ് താഴെ ഉള്ളതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്കിനി ഇത് താല്പര്യമില്ല കോട്ടൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ല വലിയ കടകളിൽ പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ ഇത് തരും എന്താണ് എൻ്റെ പേര് ഫിഷ് കട്ട് കോട്ടൺ സ്കേർട്ട് തരും അത് നമ്മുടെ വേസ്റ്റിൻ്റെ അളവനുസരിച്ചിട്ടാണ് വാങ്ങിക്കാൻ ഓവർ വേസ്റ്റിൻ്റെ അളവിൽ വെച്ചിട്ടാണ് വാങ്ങിക്കാൻ അപ്പർ വേസ്റ്റിൻ്റെ എല്ലാം പൊക്കളിന് തൊട്ട് താഴെയുള്ള അളവെടുത്തിട്ട് ആ സെയിം അളവ് പോയിട്ടുള്ള അളവ് നമ്മുടെ കടയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി കോട്ടൺ ഫിഷ് കട്ട് അണ്ടർസ്കേർട്ട് കിട്ടും ഞാൻ എൻ്റെ വെഡിങ്ങിന് ഇട്ടതാണ് അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല നല്ല ഷേപ്പായിട്ട് നല്ല എന്താ പറയുന്നത് അവർ ഗ്ലാസ് ഷേപ്പായിട്ടിരിക്കും അപ്പം അതാണ് ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയണത് കുർത്തേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു പാൻറ് ലൈൻ കാണാതിരിക്കാനായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഞാൻ കാണിച്ചു തരാം എപ്പോഴും വാങ്ങിക്കേണ്ടത് നമ്മളിതാ ഇങ്ങനെ സീംലെസ് ആയിട്ടുള്ള പാൻറ്റീസ് വാങ്ങിക്കുക ഓക്കെ ഈ ഒരറ്റം കണ്ടോ ഈ ഒരറ്റം ഇങ്ങനെ സീംലെസ് ആയിട്ട് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു പാൻറ് ലൈൻ വിസിബിൾ ആവില്ല ഇനി ഈ സീംലെസ് തന്നെ നമുക്ക് കുറച്ചൊന്ന് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് സൈഡിൻ്റെ ആണ് ഈ ഒരു പോർഷൻ ചെറുതായിട്ടൊന്ന് സിഞ്ച് ചെയ്ത് നിൽക്കും കാരണം ഇത്രയും വീതിയുള്ള ബാൻഡ് ഉള്ളതുകൊണ്ട് കുറച്ചൊന്ന് ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുന്ന ടൈപ്പാണിത് പക്ഷെ ബാക്കിൽ കണ്ടോ ഇതാ കറക്റ്റായിട്ട് കവർ ചെയ്യുകയും ചെയ്യും ഹിപ്സ്റ്റർ ആണ് ഇത് അതേസമയം കുറച്ച് ഷേപ്പ് വരുന്ന സീംലെസ് ആയിട്ടുള്ള അപ്പോൾ നിങ്ങൾ സീംലെസ് ഹിപ്സ്റ്റർ ഒന്ന് സീംലെസ് ഷേപ്പ് വെയർ ഹിപ്സ്റ്റർന്ന് ട്രൈ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു മോഡല് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് സെക്കൻഡ് വൺ ഇത് H&M ആണ് ഞാൻ ഈ റീസെൻ്റ്ലി എടുത്തതാണ് പക്ഷേ ഇത് ഞാൻ സൈസ് ഇല്ലാത്തതുകൊണ്ട് XL വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് ബട്ട് XL ഭയങ്കര വലുതാണ് ഇതിന് ഇനി കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ രണ്ടെണ്ണത്തിൻ്റെ പാക്കിന് 1400 or 300 എന്തോ ആണ് H&M ഇതിന് ഇത്തിരി കോസ്റ്റ്ലി ആണ് പക്ഷേ ഇതിൻ്റെ മെറ്റീരിയലും സ്റ്റിച്ചിങ്ങും ഒക്കെ അടിപൊളിയാണ് കളർ ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ ഇരിക്കുന്നത് ഇത് സീംലെസ് പാൻറ്റിയാണ് ഓ ലിപ്സ്റ്റിക് ആയോ പിന്നെ ഉണ്ടോ ഇങ്ങനെയാണ് ഇതിരിക്കുക അതായത് ഈ നമ്മുടെ വയറിൻ്റെ ആ സൈഡിലുള്ള ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇത് ഷേപ്പ് ചെയ്യും അതായത് ഒരു മൈൽഡായിട്ടുള്ള ഷേപ്പിംഗ് ചെയ്യും പക്ഷേ ഇതെന്തായാലും ചെയ്യത്തില്ല കാരണം ഇത് XL ആണ് അപ്പോൾ അത് ശരിക്കും നമ്മളുടെ ആ ഒരു പാൻറ് സൈസിൻ്റെ ഇപ്പം നിങ്ങൾ 32 ആണ് സൈസെങ്കിൽ നിങ്ങൾ 30 വാങ്ങിച്ചാൽ മതിയാവും എന്നാലാണ് കുറച്ചിങ്ങനെ ഒതുങ്ങിയിരിക്കുള്ളൂ കണ്ടോ അപ്പോൾ ഇതിന് ഇത് അപ്പോൾ ആർക്കെങ്കിലും കൊടുക്കേണ്ടി വരും അതെ ദർ ഇസ് നോ യൂസ് ഇതൊന്നും ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കണ്ടോ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ബാക്കിലാണെന്നുണ്ടെങ്കിലും ഒട്ടും തന്നെ ഇതൊന്നുമില്ല അപ്പം ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നല്ല കട്ടിയുമുണ്ട് നമുക്ക് ഈ ഒരു ഇപ്പോൾ പാഡൊക്കെ യൂസ് ചെയ്യാനാണെങ്കിലും കണ്ടോ ഇത് നന്നായിട്ട് കട്ടിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് പാൻറ്റി ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ മെറ്റീരിയൽ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് വെയർ തന്നെ എന്താ ഇങ്ങനത്തെ എടുക്കാം ഇത് കണ്ടോ ഇതാകുമ്പോൾ കോട്ടൺ ആണ് സീംലെസ് അല്ല ഇത് കാണാൻ പറ്റും അപ്പോൾ കണ്ടോ ഇതാ ഇവിടെ കുറച്ചൊന്ന് ഇത്രയും നീ അതായത് ഈ ഒരു പാൻറ്റിയുടെ അടുത്തുനിന്ന് മുകളിലേക്കുള്ള പാൻറ്റി കുറച്ച് വീതി കൂടുന്നതോറും നിങ്ങൾക്ക് ആ ഒരു ഷേപ്പിംഗ് എഫക്റ്റ് കിട്ടും വളരെ മൈൽഡായിട്ടുള്ള ഷേപ്പാട്ടോ ഞാൻ പറയണത് അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു മോഡലാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇവിടെ നമുക്ക് ഷേപ്പിംഗ്
എഫക്റ്റ് കിട്ടുന്ന ഒരു കോട്ടൺ പാൻറ്റിയാണിത്. ഇതും ഹിപ്സ്റ്ററാണ്. അപ്പോൾ മെജോറിറ്റി ആളുകൾക്കും ഹിപ്സ്റ്ററായിരിക്കും താല്പര്യം, നല്ലതാണ് അല്ലേ. അപ്പോൾ ഇതാണ്. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഷേപ്പ് വെയറാണ്. ഷേപ്പ് വെയറും നിങ്ങൾ നിങ്ങളുടെ സൈസിൻ്റെ ഒരെണ്ണം താഴെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ജോക്കിയുടെ ആണ്, ഇത് മീഡിയം ആണ്. പക്ഷെ മീഡിയം ഇപ്പോൾ ഉണ്ടാ, മീഡിയം ആണെങ്കിൽ കൂടി ഇത്രയും സ്ട്രെച്ച് ചെയ്യും. അപ്പോൾ കുറച്ച് എന്താ പറയുന്നത്, സ്മോൾ ആയിരുന്നെങ്കിൽ കറക്റ്റ് ആകുമായിരുന്നു. സോ മീഡിയം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഉദ്ദേശിച്ച ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല. എപ്പോഴും കുറച്ചൊരു വൺ സൈസ് ഡൗൺ പോകുന്നതാണ് എപ്പോഴും നല്ലത് ഷേപ്പ് വെയർ എടുക്കുമ്പോൾ. ഇത് നമുക്ക് ഇതും ഹിപ്സ്റ്ററാണ്, സീംലെസ് ഒന്നുമല്ല, കാണാനൊക്കെ പറ്റും, പാൻറ്റി ലൈനൊക്കെ കാണാൻ പറ്റും. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഷേപ്പിംഗ് തരും, നല്ല തടിയിലേക്ക് ഞാൻ ഇട്ട് നോക്കിയതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഷേപ്പ് ചെയ്യും. ഇത് റോളൊന്നും ചെയ്ത് താഴേക്ക് ഇറങ്ങിയൊന്നും വരില്ല, ഫിറ്റായിട്ട് അവിടെ ഇരുന്നോളും ഈ ഒരു സംഭവം. ഇത് നന്നായിട്ട് ബോഡിക്ക് ഷേപ്പ് തരുന്ന ഒരു സംഭവം തന്നെയാണ്, പ്രൊവൈഡഡ് നമ്മളുടെ കറക്റ്റ് സൈസ് കിട്ടുകയാണെങ്കിൽ, അതായത് വൺ സൈസ് ഡൗൺ ആയിട്ടുള്ള സൈസ് കിട്ടുകയാണെങ്കിൽ അടിപൊളിയാണിത്. അപ്പോൾ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോർമലി കുർത്തയുടെയും ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാം. പക്ഷെ സാരിയുടെ കൂടെ നിങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ ഒരു അധികം ഹൈറ്റ് ഇല്ലാത്ത ഷേപ്പ് വെയർ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇത് അതിർത്തി എന്താ പറയുന്നത്, ഈ പാൻറ്റീസിനോട് അറ്റാച്ച് ചെയ്ത ഷേപ്പ്, അതായത് ഇത്രയും ബാൻഡ് വിഡ്ത്ത് ഉള്ള ഷേപ്പ് വെയർ ആണ് സാരിക്ക് എപ്പോഴും നല്ലത്. അപ്പം നമുക്ക് സാരി ഷേപ്പ് വെയറിൻ്റെ അടിയിൽ ഇതും ഇങ്ങനത്തെ ഒരു ഷേപ്പ് വെയറും കൂടി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് വേസ്റ്റ് സിഞ്ച് ചെയ്തിരിക്കും. അതൊരു ട്രിക്കാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമുക്ക് ആ വയറിൻ്റെ ഭാഗം കവർ ചെയ്യുമില്ല, എന്നാൽ ഒരു അരയുടെ ഭാഗം നന്നായിട്ട് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. അതിനോടൊപ്പം സാരിയുടെ ഷേപ്പ് വെയറും കൂടി ആകുമ്പോൾ അത്യാവശ്യം നല്ല ഷേപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യും. കണ്ടോ ഈ ഒരു മോഡൽ. പിന്നെ നിങ്ങൾക്ക് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് തോങ്സ് ഇടാം, ജി സ്ട്രിങ്സ് ഇടാം. ഇപ്പോൾ ജിമ്മിലൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഇടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും തോങ്സ് അല്ലെങ്കിൽ ജി സ്ട്രിങ്സ് ആണ്. നമ്മളിപ്പോൾ ഈ ഒരു നമുക്ക് ഇപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും ഇങ്ങനെ ജി സ്ട്രിങ്സും തോങ്സും എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കൊന്ന് മെജോറിറ്റി ആളുകൾ അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ജി സ്ട്രിങ്ങും തോങ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ആ ഒരു ലൈനും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ആ ഒരു എന്താണ് പാൻറ്റി ലൈനൊന്നും വിസിബിൾ ആകില്ല. ഇതൊക്കെ ഞാൻ പറയണത് നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ മാത്രം വാങ്ങിക്കാനാണ്, അല്ലാതെ ഇത് വാങ്ങിക്കണം എന്ന് ഞാൻ നിർബന്ധം ഒന്നും പറയുന്നതല്ല കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ടൈം അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവരും സ്റ്റേ ഹെൽത്തി, യുവർ പ്ലാൻ ബി കോൺഫിഡൻറ്റ്. ബൈ. പിന്നെ അപ്പുറത്ത് പണി നടക്കുന്നുണ്ട്, എന്തോരം നേരം വെയിറ്റ് ചെയ്തിട്ടും അതവർ നിർത്തുന്നില്ല. സോ സോറി കേട്ടോ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ബൈ.